സംസ്ഥാന അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഒഴികെ മറ്റ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ മാത്രം സ്കൂളുകൾക്ക് അവധിയുണ്ട്. ഇടുക്കി ജില്ലയിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. എം ജി സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. മറ്റ് സർവകലാശാല പി എസ് സി പരീക്ഷകൾക്ക് മാറ്റമില്ല. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ടാണ്. വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കാറ്റിന്റെ വേഗതയും സംസ്ഥാനത്തു കൂടി. തിരമാലകൾ ഉയരത്തിൽ വീശാൻ സാധ്യതയുള്ളതായി സമുദ്ര ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ തീരദേശ മലയോര മേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ഷീജയിലേക്കാണ്, തിരുവനന്തപുരത്ത് നിന്നും എസ് ഷീജ ചേരുന്നുണ്ട്. ഷീജ, തലസ്ഥാന ജില്ലയിലടക്കം തീരമേഖലയിൽ, മലയോര മേഖലയിൽ കടലാക്രമണവും അതുപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട മഴക്കെടുതികളും വളരെ രൂക്ഷമായി തന്നെ ഉണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പൊതുവിൽ തെക്കൻ ജില്ലകളിലെ സാഹചര്യം എങ്ങനെയാണ്? കാവ്യ, എന്തായാലും സംസ്ഥാന വ്യാപകമായി തന്നെ ശക്തമായ മഴ രണ്ട് ദിവസം കൂടി തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നത്. പുതുക്കിയ അലർട്ടുകൾ അല്പസമയത്തിനകം തന്നെ വരുന്നതായിരിക്കും. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ മഴയ്ക്കൊരല്പം ശമനമായിട്ടുണ്ട്. മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണെങ്കിൽ പോലും ചെറിയ തോതിൽ വെയിലൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഒരല്പം ശമിച്ചു എന്നുള്ളൊരു ആശ്വാസം തന്നെയാണുള്ളത്. പ്രത്യേകിച്ചും പക്ഷേ തീരദേശ മേഖലയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തീരദേശ മേഖലയിൽ കടൽ പ്രക്ഷുബ്ധമാണ്. പ്രധാനമായും തീരദേശ മേഖലയിൽ കാറ്റിൻ്റെ വേഗത കൂടി നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഉയർന്ന തിരമാലകൾ വീശുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ തീരദേശ മേഖലയിൽ ഒന്നടങ്കം കടൽ പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തീരദേശ മേഖലയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ ഇതിനകം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആശങ്കാജനകമായ സാഹചര്യമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകമായി തന്നെ ജില്ലാ ഭരണകൂടം എത്തി അവിടെ വേണ്ട നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മലയോര മേഖലയുമാണ്. മലയോര മേഖലയിലും സമാനമായ രീതിയിലാണ്. മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ മരം കടപുഴുകി വീഴുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇന്നിപ്പോൾ പുലർച്ചെ വരെ എന്നല്ല, ഒരു രാവിലെ 8 മണി വരെയും ശക്തമായ മഴ തുടർന്നെങ്കിൽ പോലും ഇപ്പോൾ മഴയ്ക്കൊരല്പം ശമനമായിട്ടുണ്ട്. അല്പസമയത്തിനകം പുതുക്കിയ അലർട്ടുകൾ വരുമ്പോൾ കൃത്യമായ രീതിയിൽ ഇന്നത്തെ ഒരു സാഹചര്യം ഓരോ ജില്ലയിലും എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. കാവ്യ, ഷീജ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഇക്കോ ടൂറിസം സെന്ററുകളടക്കം അടച്ചുകൊണ്ട് വിനോദസഞ്ചാരത്തിനൊക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ജനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈയൊരു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പൂർണ്ണമായും എത്തിയിട്ടില്ല. ഇന്ന് രാവിലെ വരെയും അതിശക്തമായിട്ടുള്ള മഴ തുടർന്നിരുന്നു. ഇപ്പോഴാണ് മഴയ്ക്കൊരല്പം ശമനം നഗരപ്രദേശത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ചും മലയോര മേഖലയിൽ വിനോദസഞ്ചാരം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബീച്ചുകൾ പോലെയുള്ള ഇടങ്ങളിലേക്കും കർശനമായും വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികളെ ആരെയും കടത്തിവിടുന്നില്ല. ഒപ്പം തന്നെയാണ് പ്രത്യേകിച്ചും നിയന്ത്രണങ്ങളുടെ കാര്യം എടുത്തു പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കുള്ള നിയന്ത്രണം, അത് കുറച്ച് ദിവസങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. അത് ആ രീതിയിൽ തന്നെ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് കർശനമായിട്ടുള്ള നിയന്ത്രണം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് വരുന്ന, അതായത് നാളെ വരെയും ആ രീതിയിൽ തന്നെ കടലിൽ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് നിയന്ത്രണങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റവും നിലവിൽ വരുത്തിയിട്ടില്ല. മഴയുടെ തോത് മാറുന്നതനുസരിച്ച്, കുറയുന്നതനുസരിച്ച് മാത്രമായിരിക്കും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിക്കുക. തീർച്ചയായും ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.